അപ്പൊ ബർത്ത്ഡേ കല്ല് ഞങ്ങളുടെ വകയിൽ സർപ്രൈസ് ഉണ്ട്. കണ്ണടച്ചോ? കണ്ണടക്കണം. ഒരു മനസ്സുഖം. ഓ മൈ ഗോഡ്, ഹാപ്പി ബർത്ത്ഡേ പൊന്നു. ഞാൻ ശ്രീകുട്ടന്റെ മാളുക്കുട്ടിയുടെ വക വേറെ. എനിക്ക് വയ്യ. അനിയത് ഒന്നുമില്ല, കുറച്ചെടുത്തിട്ട് മിണ്ടാ. മെനി മെനി ഹാപ്പി റിട്ടേൺ ഓഫ് ദി ഡേ. പപ്പയുടെ, അമ്മയുടെ, മോനുവിന്റെ, മാളുക്കുട്ടിയുടെ വകയായത്. അതിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനും ആതിരം കൂടെ ദേറയിലൊക്കെ പോയിട്ടോ. അപ്പൊ എനിക്ക് കോള് വന്നു, ശ്രുതി എവിടെയാന്ന് ചോദിച്ചിട്ട്. ക്ലോസപ്പിൽ നടക്കട്ടെ. മലയാളം പാട്ടാണോ? ഡ്രീം വേൾഡ് ഓഫ് ശ്രീയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സ്വാഗതം. ഇന്നും പവറൊന്നും ഇല്ല, രാവിലെ കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ന് എന്നാണ്? ഇന്ന് എന്റെ ബർത്ത്ഡേ കേട്ടോ. അതില് ബോട്ട് പോകുന്നോണ്ട് ഭയങ്കര ഒച്ചയാണ്. എനിക്ക് അറിയത്തില്ല നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഭയങ്കര ഒച്ചയാണ്. ഞങ്ങളിവിടെ ഇത് ഏതോ അമ്പലം, ശിവന്റെ അമ്പലത്തിൽ വന്നിരിക്കുക കേട്ടോ. ദുബായില് ഏതായാലും അമ്മ എന്തോ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പൊ അമ്പലത്തിലേക്ക് ഒന്ന് വന്നേക്കാന്ന് വെച്ചു. വന്നു, പ്രാർത്ഥിച്ചു. നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്കറിയത്തില്ല, പാവം മൂന്നൂറ് വയസ്സോട് കൂടി മൂക്കും കൊണ്ടാണ്. അയ്യോ, മൂക്കും കൊണ്ടാണ് തോന്നുന്നത്. സിന്ദൂരമൊക്കെ തൊട്ടേക്കണം ആണോ? അത് ഞങ്ങള് രണ്ടുപേരും ഈ കോലത്തെ ആദ്യമായിട്ടായിരിക്കും കേട്ടോ കാണുന്നത്. അല്ലെങ്കിൽ ആദ്യം മുടിയൊക്കെ ഇങ്ങനെ പൊക്കി വലിച്ചു കെട്ടി, ഞാൻ വല്ല ജീൻസും ഇതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്നിപ്പൊ ഇച്ചിരി സെറ്റപ്പൊക്കെ ആയേക്കാന്ന് വെച്ചു. നമ്മൾ അമ്പലത്തിനകത്തേക്ക് പോകുന്ന വഴിയാ കേട്ടോ. കോയില് പാട്ടൊക്കെ ക്യാമറ അലോണോന്നൊന്നും അറിയത്തില്ല. ഞാൻ ഒന്നും മിണ്ടാത്ത ഇവരെല്ലാം എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അർച്ചനയും ഇത് പൂജയൊക്കെ ചെയ്യാനായിട്ട് തട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്ത് രസം? ശ്രീകുട്ടൻ ഇപ്പൊ ഇത് കണ്ട ഇത് എടുത്തോണ്ട് ഓട് കേട്ടോ. എല്ലാ ഇടവഴിയാ ധാരാവിയുടെ അകത്തൂടെ നടക്കുന്ന മാതിരിയുണ്ട്. അപ്പൊ എന്നടാ പോകുന്നത്? ആദ്യമായിട്ടാ ഞങ്ങൾ ഇവിടെ ദുബായിൽ വന്നിട്ട് അമ്പലത്തിൽ വരുന്ന കേട്ടോ. ഇതുപോല കിടക്കുന്നുണ്ട്, കയ്യല്ലൊരെണ്ണം കിടപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഓഫും കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നു അമ്പലത്തിൽ പ്രാർത്ഥിച്ചു ഇറങ്ങി. എല്ലാവരും പ്രാർത്ഥിക്കുക. ഒത്തിരി പേര് കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചിമോളെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി, പൊന്നുമിനെ മിസ് ചെയ്യുന്നതൊക്കെ. അപ്പൊ എല്ലാവരെയും കാണാനായിട്ട് വന്നു കേട്ടോ. രാവിലെ എണീറ്റ് വരുന്ന ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പനിയായിരുന്നു കേട്ടോ, രണ്ടുപേർക്കും പനി പിടിച്ച് കിടപ്പായിരുന്നു. ഇപ്പൊ എല്ലാം ഓക്കെ ആയി, സെറ്റായി. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെയാണെങ്കിൽ ഇവിടെ പുറകിൽ നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. അമ്പലത്തിൽ പോയി ഇറങ്ങി വന്നതേ ഉള്ളൂ, ഇനിയിപ്പോ നേരെ പോവാം. ചെറുതായിട്ടൊന്ന് കേക്ക് മുറിക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ നൈറ്റ് എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നു കേട്ടോ, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നാണ്. എനിക്കൊരു കോള് വന്നു, എവിടെയാ താമസിക്കുന്നത്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. തന്ന ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ആളെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമുക്ക് വീഡിയോയിൽ ഇതൊക്കെ കാണാം അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. രാവിലെ തന്നെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓടിച്ചിട്ടല്ലോ. അതിന് രാവിലെ പ്രാവുകളെയൊക്കെ പറത്താൻ നടക്കുക കേട്ടോ. വാവ്, എന്ത് രസമാണ് നമുക്ക്. ഇവിടെ അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് ഓ ഒരു രസമില്ല കേട്ടോ. അവരെല്ലാം നല്ല ആക്റ്റീവ് ആണ്. രാവിലെ ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരതൊക്കെ വന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നു. അവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ട്.
ഇത് കണ്ട ആ പുറകിൽ കാണുന്ന കേട്ടോ അമ്പലം. തൊട്ടപ്പുറത്ത് മോസ്കും ഉണ്ട്, പക്ഷെ ഇതിന്റെ അകത്ത് അമ്പലം ഉണ്ട്. അമ്പലത്തിന്റെ അകത്ത് ക്യാമറ അലോഡ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഇത് കണ്ടോ, ഇവിടെ ഇല്ല ഈ പുരാതന രീതിയിലുള്ള കെട്ടിടങ്ങളാ. അമ്പലത്തിന്റേതായ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കോവിഡ് ആയതുകൊണ്ട് മറ്റേ സംഭവങ്ങളൊന്നുമില്ല, നമ്മുടെ തീർത്ഥവോ പ്രസാദവോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഈ സൈഡിലാണെങ്കിൽ ബീച്ചാട്ടോ. നാട്ടിലിരിക്കുന്നവർക്ക് വേണ്ടിട്ടാട്ടോ, നമ്മുടെ പുറത്തൊക്കെ ഉള്ളവരൊക്കെ എപ്പോഴും ഇതൊക്കെ കാണുന്ന ഷിപ്പൊക്കെ സബേൽ സബേൽ എന്നാട്ടോ ഷിപ്പിന്റെ പേര്, സബേൽ ദുബായ്. കൊള്ളാം. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോ ഓർക്ക് ഈ കൊച്ച് ഞങ്ങളെ കൊതിപ്പിക്കുവാണ്. ഞാനും ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇല്ലില്ല, ഞാൻ മുംബൈയിൽ പോയപ്പോ കണ്ടിട്ടുണ്ട്. മുംബൈയിൽ പോയപ്പോഴും മറൈൻ ഡ്രൈവിൽ പോയിട്ട് മറീന ബീച്ചില് സോറി മറീന ബീച്ചിൽ പോയപ്പോ ഒക്കെ കണ്ടിട്ടുണ്ട്. ചേട്ടന്മാരെ ഷിപ്പ് ഇടും കേട്ടോ, ചെറിയ ഷിപ്പാണ്, DP-30. കൊണ്ടല്ലോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കൊറേ കൂടെ നടക്കാന്നോ, അവക്ക് ക്യാൻവാസിൽ വരാൻ പേടി കേട്ടോ, കൊറേ കൂടെ നടക്കാത്. ഇത് കാണുന്ന ഷിപ്പാ കേട്ടോ, നിങ്ങൾ ഓർക്കും വല്ല റൂമോ കെട്ടിടോ ഒക്കെയാന്ന്. ഞങ്ങളിങ്ങനെ ജസ്റ്റ് നടക്കാൻ വേണ്ടിട്ട് ദേവോ. പൊളിയാ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ല വൈബാണ്. ഞാൻ തന്നെ അറിയാൻ പറ്റത്തില്ല, വല്ല ആതിരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വന്ന് കുറച്ചു നേരം ഈ സമയത്തൊക്കെ എല്ലാരും ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയം, അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ ഇതിലെ പോകുന്ന ഫ്ലൈറ്റ് പോകുന്ന കാണുന്നുണ്ടോ. ശ്രീകുട്ടനെ കൊണ്ടാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ശ്രീകുട്ടനാണെങ്കിൽ എപ്പോഴും പറയും ഫ്ലൈറ്റ് പോകുന്നൊന്ന് എടുത്തു താടി, ഫ്ലൈറ്റ് പോകുന്നൊന്ന് എടുത്തു താടി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഫ്ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാം കേട്ടോ. കാരണം ഇവിടെ ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ് എല്ലാത്തിന്റെ എയർപോർട്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ കാണാൻ പറ്റും. എപ്പോഴും കിളികളൊക്കെ പറന്ന് പോകുന്നു, നല്ല രസമാണ്. ഇത് കണ്ട് ബോട്ടില് രാവിലെ ജോലിക്ക് പോകുന്ന കേട്ടോ ആൾക്കാര്, അവരെന്നെ നോക്കുന്നുണ്ട് ഈ കൊച്ചു ഫോണിൽ എന്താ എടുക്കുന്നെന്ന്. പൊളി ചെറിയ ബോട്ടല്ലേ. ബൈ ബൈ ടാറ്റ കൊടുക്കുന്നു. ചേട്ടന്മാര് റെസ്പോണ്ട് ചെയ്യുമെന്ന് നോക്കാലോ. ആരും നോക്കിയില്ല, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഈവനിങ് വന്നായിരുന്നു കേട്ടോ. ഈവനിങ് വന്നപ്പോ കൊറേ നേരം ഇരുന്നു, നല്ല രസമായിരുന്നു ഇവിടെ. ഭയങ്കര ഒച്ച കേട്ടോ, വണ്ടിയുടെ ഭയങ്കര ഒച്ച. ഒച്ച പോയിട്ട് ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കിട്ട് പോടെ, അങ്ങ് പോവാ. എല്ലാരും കമന്റ് ഇടണം കേട്ടോ, ആദ്യനെ നാടൻ ലുക്കിൽ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളിങ്ങനെ നടന്ന് 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 പൊക്കോണ്ടിരിക്കുക. അവള് പുറകെന്ന് പറയാണ് എന്നെ ട്രോളാനായിട്ട് കിട്ടിയ അവസരമാണ്. കാരണം എല്ലാ ചേട്ടന്മാരെല്ലാം എന്നെ നോക്കുന്നേ, ഈ കൊച്ചു തന്നെ ഈ തന്നെ ഫോണും പിടിച്ച് പിക്കുമ്പേയും പറഞ്ഞിട്ട് പോകുന്നേന്ന്. ഇവിടുത്തെ ഗ്യാസ് വണ്ടിയൊക്കെ പോകുന്നുണ്ടോ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ മസാല ദോശ കഴിക്കാനായിട്ട് കട തപ്പി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ താമസിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കാണും കേട്ടോ, എനിക്ക് അറിയത്തില്ല. എല്ലാരും എന്നെ നോക്കുന്നു. ഇവിടുത്തെ കൾച്ചേഴ്സ്, രാവിലെ ക്ലീനിങ്, ആൾക്കാർ ഡ്യൂട്ടിക്ക് പോകുന്നത്, ഇതൊക്കെ ഓരോരോ അപ്പാർട്ട്മെന്റ്സുകൾ കേട്ടോ. കാരണം ഫ്ലാറ്റുകൾ ഓരോരുത്തർ താമസിക്കുന്നത്. കൊള്ളാം. എല്ലാരും ദുബായി എന്ന് പറയുമ്പോ ഇതുപോലെ ഇടുങ്ങിയ കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്, ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഭയങ്കര ഫ്ലാറ്റുകളും ഫുൾ റോഡും മെട്രോയും അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട്. ഇത് ഇച്ചിരി നമ്മുടെ അകത്തോട്ട് കയറിയിട്ടുള്ള സ്ഥലം കേട്ടോ. കാരണം എന്താ ബീച്ചിന്റെ സൈഡായിരുന്നു. ഞങ്ങൾ മസാല ദോശ കഴിക്കാണ്ട് ഇങ്ങനെ തപ്പി തപ്പി പോകും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോട്ടലിൽ വന്നു കേട്ടോ. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ മസാല ദോശ വേണമെന്ന്. മസാല ദോശയാണ് ഞങ്ങൾക്ക് ഫുഡ് വരുമല്ലോ, അത് അവിടെ വന്നിരിക്കുന്നത് മസാല ദോശ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ വെറൈറ്റി വല്ലതും പിടിക്കാൻ പറഞ്ഞു. ആളന്നേരം ഇതിന്റെ പൂരി ബാജി കഴിക്കാൻ പോവാ കേട്ടോ. ഞാനിവിടെ ഇടിയപ്പവും കള്ളക്കറി ലൈറ്റായിട്ട്. ഇതുപോലെ കൂട്ടൊരു രസമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ തന്നെ ഇത് നോക്കണം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചായ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ ഹോട്ടലിൽ ഇപ്പൊ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. താഴെ ഞങ്ങൾ മണ്ടയിലൊക്കെ കയറി, ഇത് താഴത്തെ സെക്ഷനിൽ ആൾക്കാരുണ്ട്.
എങ്ങനെ ഉണ്ടായി? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ ഓന്ന് കാണിച്ച് ക്ലോസപ്പിൽ അടക്കട്ടെ. രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് വൈകുന്നേരം കേക്ക് മുറിക്കാന്ന് വെച്ചു കേട്ടോ. കേക്ക് മുറിക്കാനായിട്ടുള്ള വരവാണ്. ഇവിടെയൊക്കെ എല്ലാരും ഭയങ്കര സെറ്റപ്പിൽ ഇരുന്ന് വൈകുന്നേരമാണ് ആക്കി വന്നത്. രാവിലെ ആരെങ്കിലും കണ്ടോ ഒരു മനുഷ്യനെ? ഇപ്പൊ നോക്കി എത്ര പേരാന്ന്. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയപ്പോ ഇവിടെ ഇങ്ങ് ആരുമില്ലായിരുന്നു കേട്ടോ, കടയൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇപ്പം ജസ്റ്റ് ഒന്ന് വന്നതാ, ഇതൊക്കെ ഒന്ന് കാണാലോന്ന് ഓർത്തിട്ട്. ഒന്നും വേണ്ട ചേട്ടാ, ഫ്രഷ് ജ്യൂസ് വേണ്ട, മൈൻ ജ്യൂസ് വേണ്ട, എന്തൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ട്. അമ്പലത്തിലോട്ട് രാവിലെ പോയപ്പോ കാണാത്തത് കൊണ്ട് ജസ്റ്റ് ഇതൊന്ന് കാണാനായിട്ട് വന്നാ കേട്ടോ. എല്ലാവരും ഉണ്ടല്ലോ. രാത്രിയില്ല ഇവിടെ ദുബായിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാണ് എല്ലാവരും ആക്റ്റീവ് ആകുന്നത് അല്ലോ. എന്ത് രസമാണ് കാണാനായിട്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുള്ളൂ എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ സത്യത്തിൽ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേക്ക് മുറിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നതാ. പിന്നെ ബോട്ടിലൊന്ന് കയറണം, അതിന് വേണ്ടിട്ട് വന്നതാ കേട്ടോ. ഇതൊക്കെ ഒന്ന് കണ്ടപ്പോ നിങ്ങളെയും കാണിച്ചേക്കാന്ന് വെച്ച്. എന്ത് രസം അതെന്തായിരിക്കുന്നത്, മറ്റേ സുഗന്ധ ദ്രവ്യങ്ങൾ കേട്ടോ. ഒരു രസമില്ല. ഞങ്ങളപ്പോ ബോട്ടിൽ കയറാൻ പോവാ കേട്ടോ, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചു. ഇപ്പൊ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ കേറാറില്ലയോ. കേറിട്ടോ. അബ്രാന്ന് പറയുന്ന കഫറ്റേരിയയിൽ വന്നിരിക്കും കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങളുടെ എന്താ കേക്ക് മുറിക്കാനിട്ട്
തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ കുറെ നടന്നിട്ട് കണ്ടുപിടിച്ചതാ കേട്ടോ. ചെറുതായിട്ട്, ചെറിയ തോതിൽ, വലിയതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേക്ക് മുറിക്കുക ആതിരയുടെ സന്തോഷത്തിന്. പിന്നെ കേക്ക് ആണെങ്കിൽ പോലും അത് ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് വന്ന കേക്കാ കേട്ടോ. ഇരിക്കുന്ന നോക്ക്. ഈ കടയില് ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വരണം കേട്ടോ, നമ്മുടെ അബ്രയില് വരണം. വേറെയില് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് എന്താ ചായ കുടിക്കാനും കോഫി കുടിക്കാനും ഒക്കെ പറ്റും. ഒത്തിരി പേരൊക്കെ വന്നിരിപ്പുണ്ട്, നല്ല റിലാക്സേഷൻ. തൊട്ടപ്പുറത്ത് നമ്മൾ ബോട്ടിന് വന്ന് ഇറങ്ങിയില്ലേ, അത് ഇവിടെ അടുത്തായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കണ്ട വെള്ള സൂപ്പറാ, നമുക്ക് ഭയങ്കര മൈൻഡ് റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാ. സത്യത്തിൽ ചേട്ടന്മാര് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ചേട്ടാ ഒന്ന് പാട്ട് നിർത്തില്ല, എന്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വരുമെന്ന് പറഞ്ഞു പാവ ഓടിപ്പോയി നിർത്തി കേട്ടോ. അതിനത് ഓപ്പൺ ചെയ്യാം, എനിക്കറിയത്തില്ല ഇതിന്റെ അകത്ത് എന്നാന്ന്. ഇന്നലെ നൈറ്റ് എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടു തന്നതാ, ആളെ എനിക്ക് കിട്ടി, പക്ഷെ ഞാൻ പറയുന്നില്ല കേട്ടോ. ഭയങ്കര കാറ്റാണ് ഇവിടെ, ഞാൻ കാണത്തില്ല. ഇതേണ്ടേ കേക്കല്ലേ മുറി കഴിഞ്ഞു കേട്ടോ. ഒരാളെ സ്വന്തമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഞങ്ങള് ഷവർമയും കോഫിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാധനം ഒന്നും വന്നില്ല, പിന്നെ അങ്ങ് മുറിച്ചേക്കാന്ന് വെച്ചിട്ടങ്ങ് മുറിച്ചതാ. ഞാന് മിണ്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് അവൾ എന്റെ വായിക്കാത്ത പോലും. പിന്നെ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ആരെനിക്ക് കേക്ക് ഉടുപ്പും ഒക്കെ എത്തിച്ചു. ഞങ്ങള് വേറെ കേക്ക് മേടിച്ചില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളു, വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കുന്നതെന്ന് ഓർത്തിട്ട് അത് തന്നെ കൊണ്ടുവന്നു. ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോ ആളുടെ പേരൊക്കെ ഉണ്ട് കേട്ടോ. വലിയ സന്തോഷം, ഒത്തിരി സന്തോഷം. ഞങ്ങള് ഗസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. ചായ കുടിക്കുക. ഇങ്ങനെ എപ്പോഴും ഷവർമ മേടിച്ചിട്ടോ, മേടിച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ വരാനിട്ട് കിട്ടുന്ന കേക്ക്, ഓ അവള് കേക്കിനാ കേട്ടോ അറ്റാക്ക് ചെയ്യുന്നത്. സത്യത്തിൽ ഞാന് എല്ലാത്തിനും കേക്കൊന്നും കഴിക്കത്തില്ല, ഇടയ്ക്ക് എല്ലാത്തിനും കേക്കൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. പക്ഷെ എനിക്ക് കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി പേര് വിഷ് ചെയ്തായിരുന്നു, എല്ലാവർക്കും ഒത്തിരി നല്ലതോ. സത്യത്തിൽ ഞങ്ങൾ എന്റെ ഒരു ഷവർമ ആദ്യം കഴിക്കും, അല്ലേ? എന്റെ ഒരു ഷവർമ ആദ്യം കേട്ടോ കഴിക്കുന്നത്. പണ്ട് നമ്മുടെ ഷവർമയുടെ ഇതൊക്കെ വന്ന പിന്നെ കഴിക്കത്തില്ല, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഞങ്ങള് ചായയൊക്കെ കുടിച്ചിട്ട്, ചായ കുടിച്ച് കേക്ക് മുറിച്ചു. ചെറുതായിട്ട്, വലിയ ഇതൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ എന്താ, എനിക്കിഷ്ടം പ്ലം കേക്ക്. അപ്പൊ പ്ലം കേക്ക് മേടിച്ചോണ്ട് അമ്മ തരും, അല്ലെ പപ്പ മേടിച്ചോണ്ട് വരും. പിന്നെ നല്ല പായസം വെച്ച് തരും. ആ അത് പറയാനുണ്ട്, എനിക്കൊരാൾ പായസം വെച്ചോണ്ട് തന്നു കേട്ടോ. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നു, ഫുഡ് കഴിച്ചു, പിന്നെ കേക്ക് മുറിച്ചു. ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ പുറകെ കാണുന്ന നമ്മുടെ
കഫറ്റേരിയയിൽ വന്നപ്പോ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ അറബിക്കഥ ഡയമണ്ട് നെക്ലേസ് പോലത്തെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിലേക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ മാത്രം മടിയാ കേട്ടോ. ഇവിടെ ഷൂട്ടിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ അതിൽ നല്ല രസമാണ് കേട്ടോ. ഇനി ഇവിടെ അടുത്തുള്ളവരൊക്കെ ഈ കഫറ്റേരിയയിൽ വരെ സഹകരിക്കുകയൊക്കെ ചെയ്യുക. നമുക്ക് കാണാം, ഇടയ്ക്ക് ഞങ്ങളും വരാം. ഇതാണെങ്കിൽ ഗോൾസൂ കേട്ടോ, ദേറയില്. അതായത് ഫുള്ള് ഇവിടെ എന്താ മലബാർ കേട്ടോ, നമ്മുടെ സ്വർണം ഡയമണ്ട് എല്ലാം കിട്ടും. ഒന്നും വേണ്ട പെട്ടെന്ന് നോക്ക് എന്ത് രസമാണ്. ഫുള്ള് ഡയമണ്ട് ഒക്കെ കേട്ടോ, റിംഗ് ഒക്കെ. കാശ് ഇട്ടിട്ട് വേണം അവിടെ ഒക്കെ വന്ന് കുറച്ച് മേടിക്കാനായിട്ട്. ഇവിടുന്നൊക്കെ മേടിക്കുന്ന സ്വർണത്തിന് നാട്ടിൽ വില എന്താ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എന്തോ മൂല്യം കൂടുതലുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടന്ന് കാണുന്നു. ഈ ഒരു പ്രദേശം മൊത്തം ഇതാ കേട്ടോ, സ്വർണക്കടയാണ്. ഫുള്ള് സ്വർണ്ണ കേട്ടോ. പെണ്ണിന്റെ മാസ്ക്, മാസ്ക് അല്ല മറ്റേ സാധനം, ഫുള്ള് ഗോൾഡ്. നമുക്ക് ചെരുപ്പയില് വരെയാ. വലിയ വലിയ പാർട്ടീസിന്റെ ഒക്കെ കല്യാണത്തിനൊക്കെ അവര് വന്ന് ഇങ്ങനത്തെ കേട്ടോട്ട്. ഇതിന്റെ അകത്തേക്ക് നിറച്ച് ഇവരുണ്ടല്ലോ, ഇവരുണ്ടല്ലോ എല്ലാ സ്ഥലത്തെ ഓരോ ഓരോ ബൾബുണ്ടല്ലോ ഇതാക്കുവേ. കാരണം മീൻസ് മിന്നി മിന്നി നിൽക്കും, കാരണം വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇതാകാണ്ട് ബ്ലറാകാനായിട്ട്. അതായത് ഗോൾസ്കോ എന്ന് പറയുന്നത് ഈ ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മൾ പറയത്തില്ലേ, ഫോറിൻ കൺട്രീസിലൊക്കെ പോയി ദുബായിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് സ്വർണ്ണമൊക്കെ കൊണ്ടുവരുമെന്ന്. ഇവിടെ ഒരു മാർക്കറ്റ് തന്നെ, ഒരു സെക്ഷൻ തന്നെ ഈ സ്വർണത്തിന് വേണ്ടിയിട്ടാണ്. ആതിരനെ നോക്കൂ, ആതിര ഇതെന്താ ഇത്ര ആകാംക്ഷയോടെ നോക്കുന്നതല്ലേ നിങ്ങൾ നോക്കുന്നത്. ഇത് കണ്ടു ഇവിടെ ഫുള്ള് പുക മയാവും കേട്ടോ. ഇവര് ഈ സാധനത്തിന് പറയുന്ന പേരെന്താ നടത്തില്ല. ഫുള്ള് പുകയാ, കാരണം ഇവരിത് വലിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാ മതി കേട്ടോ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് ഇതെല്ലാം വലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ, അതാണ് പ്രശ്നം. ദുബായ് രാത്രികാലങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് കാണാമല്ലോ. എല്ലാവരും ജോലിയൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്യാനായിട്ട് വരിക, ഇതുപോലത്തെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ വരിക. ഒരു മനസ്സുഖം. ഞാനും ആതിരയും കൂടെ ദേറയിലൊക്കെ പോയിട്ടോ. അപ്പൊ എനിക്ക് കോള് വന്നു, ശ്രുതി എവിടെയാന്ന് ചോദിച്ചിട്ട്. ആക്ച്വലി ഇത് ശാലി ചേച്ചി കേട്ടോ, ശാലി ചേച്ചി ചേട്ടനെ തന്നെ കാണാൻ വന്നായിരുന്നു. ഞാൻ ദുബായിൽ വന്ന ദിവസം വന്നായിരുന്നു കേട്ടോ. ഫസ്റ്റ് ദിവസം വന്നെന്ന് പറഞ്ഞില്ലേ, ഒരു പിള്ളേരും ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരുണ്ടല്ലോ എന്നെ ഇച്ചിരി മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ദേറയിലാ ചേച്ചി എന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഇവരിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോകുന്നു. അപ്പൊ ഞാൻ ഇവിടെ സിറ്റി സെന്റർ പറഞ്ഞു കൊടുത്തു, അവര് വന്നു. ഞാനും ആദ്യം കൂടെ എന്താ കുറച്ച് ഷോപ്പിംഗ് ആയിരുന്നു അറിയാലോ, ഇന്ന് ബർത്ത്ഡേയുടെ ഷോപ്പിംഗ് ആയിരുന്നു. അപ്പം വന്ന് കാണാൻ വന്നതാ. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളെ ഇത് പരിചയപ്പെടുത്താന്ന് വെച്ച് ബർത്ത്ഡേ ആയിട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് തപ്പി പിടിച്ച് വന്നല്ലേ. അപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞ് ഞങ്ങളെ വലിയ സർപ്രൈസ് ഉണ്ട്. കണ്ണടച്ചോ, കണ്ണടക്കണോ? ഞാൻ ഓർത്ത് തന്നെ ഇട്ട് നോക്കൂ. എല്ലായിരിക്കും സർപ്രൈസ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പപ്പയുടെ, അമ്മയുടെ, മോനുവിന്റെ, മാളുക്കിയുടെ മകയായിട്ട്. അയ്യോ, എനിക്ക് സെയിം ഈ സെയിം നിങ്ങൾ മേടിച്ച് ഈ ചെയ്തതില്ലേ അമ്മ സ്പെഷ്യലൈസ് ഇവിടെ നിന്ന് തന്നെ ആയിരുന്നല്ലേ എനിക്ക് മേടിച്ച് തന്നെ കേട്ടോ. ഞങ്ങളുടെ ഒരു ചെറിയ ബർത്ത്ഡേ. വൈ ഗോഡ്.
ആക്ച്വലി കുറച്ച് മുമ്പ് ഞാൻ മുറിച്ച കേക്കിനകത്ത് അതായത് ചേട്ടന്മാർ എഴുതിയപ്പോ അവർക്ക് എന്റെ പേരും കാര്യവും ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അവരേതായാലും ആ തന്ന ആളുടെ പേര് എഴുതി. പക്ഷെ ഞാൻ കേക്കും തുറന്നു നോക്കിയില്ല, ഇന്നാ തുറന്നു നോക്കി. ഇപ്പൊ നോക്കിയത് എന്റെ പേരിലുള്ള കേക്ക് കടിക്ക് കിട്ടി കേട്ടോ. ദൈവമേ, ഞാൻ ഈ കേക്ക് എപ്പോ തിന്ന്. ഞാൻ മുറിച്ചു കട്ടേ. വേണ്ട വേണ്ട, മുറിച്ചോ. ഭൂമി കൊണ്ടുപോയി അപ്പൊ പപ്പയും അമ്മയും പറഞ്ഞിട്ട് എനിക്ക് തന്ന ചാലിച്ചു കൊണ്ട് തന്ന കേക്കും കൂടെ ഞാൻ മുറിക്കുമായിരുന്നോ. ഇല്ല, പിന്നെ ഇത് റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മുറിക്കല് കിടക്കത്തില്ല. ഓൾറെഡി ലേറ്റ് ആയില്ലേ, 12 മണിക്ക് മുമ്പ് മുറിക്കണ്ടേ. നാട്ടിൽ 12 മണി ആയി നടത്തില്ല, ഞാൻ മുറിക്കുവാണ്. കേക്ക് കഴിച്ച് കഴിച്ച് മടുക്കും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പൊന്നു കേട്ടോ. പൊന്നുവിന്റെ പേരില്ലാത്ത കേക്ക് മുറിച്ച് നല്ല സങ്കടമാണ്. പിന്നെ ഞാൻ ഒരാളോട് ചോദിച്ചു എന്നാ വേണ്ടതെന്ന് ചോദിച്ചോട്ടോ ചെലവ്. അപ്പൊ എന്നോട് KFC വേണം, അതുകൊണ്ട് KFC മേടിച്ചു. സന്തോഷമായോ? ഞാനത് നട്ടേക്ക് കേട്ടോ. എന്തെങ്കിലും അറിയാൻ വേണ്ടി ഞങ്ങൾ മൂന്ന് പേര് വന്നേട്ടോ. പപ്പ ഇല്ല, പപ്പ മയിലിന് പുല്ല് പറിക്കാൻ വേണ്ടി ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. പിന്നെ ചേച്ചി ഇന്നലെ വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ആളെ എൻഡിങ് എടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരോടും കൂടെ എൻഡിങ് എടുത്തോളാം. അവൾ വിളിച്ചപ്പം പറഞ്ഞു അപ്പം എടുക്കാന്ന് വെച്ചല്ലേ. നമ്മുടെ നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ നമ്മൾ സൈഡിൽ ഇങ്ങനെ കയറി കൂടണ്ടേ അല്ലേ. അപ്പം നമ്മുടെ ചേച്ചി കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇത്. 28 അല്ലേ? January 27 ആള് ജനിച്ചത്. എപ്പോഴാണ്? പിന്നെ നമ്മുടെ മുംബൈ മല്ലസിലെ വിനീഷ്വറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ചേച്ചിക്കും വിനീഷന് ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് ക്ലാരിറ്റിയും സൗണ്ടും വല്ലതില്ല കേട്ടോ. എന്നുവെച്ചാൽ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്ന മറ്റേ ഫുള്ള് രാത്രി ഷൂട്ട് ചെയ്യുമ്പോഴല്ലോ അവിടെ ഫുള്ള് വീടും എല്ലാം ലൈറ്റ് അല്ലേ. കെട്ടിടങ്ങൾ ഫുള്ള് ലൈറ്റും ചില്ലും കാര്യങ്ങളും റിഫ്ലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് മൊത്തം ബ്ലർ ആവുക. അതല്ല വോയിസും ഭയങ്കര നോയിസാണ്, വാഹനങ്ങളുടെ ഇപ്പത്തിന്റെ എല്ലാം ഭയങ്കര നോയിസാണ്. അപ്പം അതെല്ലാം അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. ആൾക്ക് വീഡിയോ എടുക്കുന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഇപ്പം എന്നെക്കാട്ടും നല്ലതായിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാരും അടിച്ചു പൊളിക്കാനൊക്കെ പോയതാ. എന്നോട് പറഞ്ഞു ഞാൻ ബർത്ത്ഡേക്ക് ഞാൻ വീഡിയോ എടുത്തു തരാന്ന് പറഞ്ഞു. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുണ്ടെങ്കിൽ ചെറിയ മാർബിളിന്റെ കുഞ്ഞു കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾ അടിച്ചു പൊളിച്ച് എല്ലാവട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ആണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ലായിരുന്നു. എനിക്ക് കുറച്ച് ക്ഷീണമായിരുന്നു. പിന്നെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോയി, ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ വരെ പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. അപ്പൊ സോറി കേട്ടോ, അതിനും കൂടെ ഒരു സോറി ലേറ്റ് ആയത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തന്നെ ലൈക്ക് അടിച്ചോട്ടിക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഡ്രീം വേൾഡ് ഓഫ് ശ്രീ. അപ്പൊ ലൈക്കും ടാറ്റ. അടിച്ചോട്ടിക്കുക. എന്താ ബെൽ ബട്ടൺ? ഓ.